നമസ്കാരം. കെസിഎൻ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. കാണാ മാധ്യം പ്രധാന വാർത്തകൾ. സ്കൂൾ പാചക തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന സമ്മേളനം കാസർഗോഡ് നടന്നു. സ്കൂൾ പാചക തൊഴിലാളികൾ സർക്കാർ ജീവനക്കാരായി അംഗീകരിക്കണമെന്ന് സമ്മേളനം. 9000 ലിറ്റർ സംഭരണ ശേഷിയുള്ള വാട്ടർ ലോറി ഇനി തൃക്കരിപ്പൂർ അഗ്നിരക്ഷാ സേനയ്ക്ക് സ്വന്തം. ജില്ലയിൽ തൃക്കരിപ്പൂർ നിലയത്തിന് മാത്രമാണ് ഇത്രയും വലിയ സംഭരണ ശേഷിയുള്ള ലോറി അനുവദിച്ചത്. കാഞ്ഞങ്ങാട് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സംഘാടക സമിതി പിരിച്ചുവിട്ടു. കലോത്സവത്തിൽ 1001 അംഗങ്ങൾ അടങ്ങിയ സംഘാടക സമിതിയാണ് രൂപീകരിച്ചിരുന്നത്. മഞ്ചേശ്വരം അസംബ്ലി യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പിൽ രാജുമോൻ ഉണ്ണിത്താൻ MPയെ ആദരിച്ചു. CITU കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ പതാക ദിനം ആചരിച്ചു. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തായിരുന്നു പരിപാടി. തൃക്കരിപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ കുടുംബ സംഘമവും ഓണാഘോഷവും സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ വടക്കുംപാട് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. സ്കൂൾ പാചക തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന സമ്മേളനം കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്നു. സ്കൂൾ പാചക തൊഴിലാളികളെ സർക്കാർ ജീവനക്കാരായി അംഗീകരിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. സ്കൂൾ പാചക തൊഴിലാളികളെ സർക്കാർ ജീവനക്കാരായി അംഗീകരിക്കണമെന്ന് കാസർഗോട്ട് നടന്ന സ്കൂൾ പാചക തൊഴിലാളി ഫെഡറേഷൻ CITU സംസ്ഥാന സമ്മേളനം ആവശ്യപ്പെട്ടു. 200 കുട്ടികൾക്ക് ഒരു തൊഴിലാളി എന്ന അനുപാതത്തിൽ നിയമനം നടത്തണമെന്നും ജോലിഭാരം ലഘൂകരിക്കണമെന്നും പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു. കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ ഹാളിലെ P രാഘവൻ നഗറിൽ CITU സംസ്ഥാന സെക്രട്ടറി KP സഹദേവൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രി പരസ്യമായി പറഞ്ഞത് ഇന്ത്യയിലെ ഒരു തൊഴിലാളിയുടെ കൂലി 202 രൂപയായിരിക്കണം. നമുക്കറിയാം 702 രൂപയ്ക്കിടെ നമുക്ക് ജീവിച്ചു പോകാൻ വേണ്ടി കഴിയുമോ? അത് നേട്ടമായിട്ടാണ് പറഞ്ഞത്. നേരത്തെ 178 രൂപയായിരുന്നു. 178 രൂപയിൽ നിന്നാണ് 202 രൂപയായിട്ട് ഈ മോദി വർദ്ധിപ്പിച്ചത്. അപ്പോൾ അതാണ് നമ്മുടെ രാജ്യത്ത്, നമ്മുടെ പ്രധാനമന്ത്രി രാജ്യത്ത് ജനങ്ങളോട് പറഞ്ഞു, തൊഴിലാളിയോട് പറഞ്ഞു, നിങ്ങളുടെ കൂലി 202 രൂപയായിരിക്കണം. അതാണ് ഗവൺമെൻറ് തീരുമാനിച്ചത്. ഇവിടെ അതല്ല, ഇവിടെ 600 രൂപ കൂലിയിലേക്ക് വന്നു. ഇവിടെ മാറ്റങ്ങൾ കൊണ്ടുവന്നു. നിങ്ങൾക്കൊരു മാറ്റം കൂടി വേണ്ടതുണ്ട്. ആ മാറ്റം നിങ്ങൾക്ക് ക്ഷേമപദ്ധതി. കാരണം നമ്മുടെ രാജ്യത്ത് മറ്റിതര മേഖലയിലെ എല്ലാ തൊഴിലാളികൾക്കും ക്ഷേമപദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ അസംഘടിത മേഖലയിലെ തൊഴിലാളി ക്ഷേമ പരിധിയിൽ നിങ്ങളെ ഉൾപ്പെടുത്താൻ കഴിയും. ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് VP കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി KV ദേവി റിപ്പോർട്ട് അവതരിപ്പിച്ചു. പുഷ്പ രക്തസാക്ഷി പ്രമേയവും ഷബീന അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. VP കുമാരൻ, നാരായണൻ, B ശോഭ എന്നിവരടങ്ങിയ പ്രസീഡിയം സമ്മേളനം നിയന്ത്രിച്ചു. K ലീല, സതീശൻ എന്നിവർ കൺവീനർമാരായി സബ് കമ്മിറ്റികൾ പ്രവർത്തിച്ചു. CITU സംസ്ഥാന സെക്രട്ടറിമാരായ TK രാജൻ, OC ബിന്ദു, കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് സാബു അബ്രഹാം, ജില്ലാ ട്രഷറർ U തമ്പാൻ, ഗിരികൃഷ്ണൻ, VC മാധവൻ, K ഭാസ്കരൻ, PV കുഞ്ഞമ്പു, PV രാജേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ P മണിമോഹൻ സ്വാഗതം പറഞ്ഞു. സംസ്ഥാന പ്രസിഡന്റായി VP കുഞ്ഞികൃഷ്ണനെയും ജനറൽ സെക്രട്ടറിയായി KV ദേവിയെയും തെരഞ്ഞെടുത്തു. N ഇന്ദിരാദേവിയാണ് ട്രഷറർ. N സതീശൻ, P പ്രകാശിനി, K പുഷ്പ, K അനിൽ, P ഉഷാകുമാരി എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും B ശോഭ, C രവീന്ദ്രൻ, M ശൈലജ, S തങ്കമ്മ, PV ചന്ദ്രികയമ്മ എന്നിവരെ സെക്രട്ടറിമാരായും തെരഞ്ഞെടുത്തു. 38 അംഗങ്ങളുള്ളതാണ് സംസ്ഥാന കമ്മിറ്റി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. 9000 ലിറ്റർ സംഭരണ ശേഷിയുള്ള വാട്ടർ ലോറി ഇനി തൃക്കരിപ്പൂർ അഗ്നിരക്ഷാ സേനയ്ക്ക് സ്വന്തം. ജില്ലയിൽ തൃക്കരിപ്പൂർ നിലയത്തിന് മാത്രമാണ് ഇത്രയും വലിയ സംഭരണ ശേഷിയുള്ള ലോറി അനുവദിച്ചത്. തീപിടുത്തം പോലുള്ള അത്യാഹിതങ്ങൾ ഉണ്ടാവുമ്പോൾ കൂടുതൽ വെള്ളം ശേഖരിച്ച് വിനിയോഗിക്കാൻ കഴിയുന്ന വാട്ടർ ലോറിയാണ് തൃക്കരിപ്പൂർ അഗ്നിരക്ഷാ സേനയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. നിലവിലുള്ള ഫയർ എഞ്ചിനിൽ ഉൾക്കൊള്ളുന്ന 4000 ലിറ്ററിന് പകരം 9000 ലിറ്റർ വെള്ളം ശേഖരിക്കുവാൻ കഴിയുന്നതാണ് വാട്ടർ ലോറി. തീപിടുത്തമുണ്ടായാൽ തീ അണച്ചുകൊണ്ടിരിക്കുന്ന 2 ഫയർ എഞ്ചിനുകളിലേക്ക് ഒരേ സമയം വെള്ളം ശേഖരിച്ചു നൽകാനുള്ള സംവിധാനം വാട്ടർ ലോറിക്കുണ്ട്. ടൂൾ കിറ്റിനു പുറമെ ഡോർ ബ്രേക്കർ, മൾട്ടിപർപ്പസ് നോസിൽ എന്നിവ ഇതിൻ്റെ പ്രത്യേകതയാണ്.
त्रिकिरिपूर् अग्निरक्षा निलय चल वाटर लोरी एम राजगोपाल एमएलए फ्लैग ऑफ प्रदेश प्रयोजनक प्रदेश पंचायत आश्रय स्थापना अब अब कूड़ा सौकर्य अलगे श्रद्धेय रीती रक्षा प्रवर्तन एला संविधान उपलब्ध अब अरुरी वेग प्रवर्त रक्षा प्रवर्तन वेगता कूटान अब सहायक रीतील संविधान अट्ठाई वाहन ई वाटर लोरी केवल वाटर लोरी मात्र इवे पर अनुबंध सौकर्य भाग चल कहूँ ग्राम पंचायत प्रसडंड सत्तार वडक्कुंपाड अध्यक्षता वहिच्चु स्टेशन ऑफीसर के एम श्रीनाथन के वि प्रकाशन के वि शैजित कुमार पी राकेश संसारिच्चु उर्मी त्रिकिरिपूर् न्यूस ब्यूरो चेरुवत्तूर മഞ്ചേശ്വരം അസംബ്ലി യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലത്തിന്റെ സഹകരണത്തോടെ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു ക്യാമ്പിൽ രാജമോൻ ഉണ്ണിത്താൻ എംപിയെ ആദരിച്ചു രക്തദാനം മഹാദാനം എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചു നടന്ന ക്യാമ്പിൽ 120ഓളം പേർ രക്തദാനം ചെയ്തു ദേശീയപാത പ്രവർത്തനത്തിനിടെ ഉപ്പളയിൽ മേൽപ്പാലം നിർമ്മിച്ചു നൽകിയ കാസർഗോഡ് എംപി രാജമോഹൻ ഉണ്ണിത്താനെ ആദരിച്ചു അത്യന്താധുനികമായ കാലഘട്ടത്തിൽ പലതും ഉത്പാദിപ്പിക്കാൻ നമ്മൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും രക്തത്തിന് തത്തുല്യമായ രക്തം ഉത്പാദിപ്പിക്കാൻ കഴിയുന്ന ഒരു മാർഗ്ഗവും ഈ 21ാം നൂറ്റാണ്ടിൽ ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലാത്ത രീതിക്ക് രക്തം ചോറ് ചെയ്യുകയല്ലാതെ മറ്റൊരു മാർഗ്ഗവുമില്ല ജീവിതത്തിൽ രക്തം ആർക്കൊക്കെ കുറവുണ്ടോ ആർക്കൊക്കെ മാരകമായ രോഗം വരുന്നുണ്ടോ ആർക്കൊക്കെ രക്തം വാർന്നവിച്ചു പോകുന്നുണ്ടോ ഇവർക്കൊക്കെ ആവശ്യമായ രക്തം വിവിധ മേഖലകളിൽ മികച്ച സേവനം ചെയ്തവരെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു മംഗലാപുരത്തെ പ്രശസ്ത ഡോക്ടർ മൊയ്തീൻ നഫ്സീർ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് അംഗം കമലാക്ഷി മുൻ ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ഹർഷാദ് വർക്കാടി സത്യൻ സി ഉപ്പള യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ജുനൈദ് ഊർമി ഗലീൽ ബജാൽ ആരിഫ് മച്ചമ്പാടി മംഗലാപുരം ബ്ലഡ് ഡോണേഴ്സ് പ്രസിഡന്റ് സിദ്ദിഖ് മഞ്ചേശ്വരം തുടങ്ങിയവർ പങ്കെടുത്തു അബ്ദുറഹ്മാൻ ഉദ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം സിഐടിയു കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ പതാക ദിനം ആചരിച്ചു കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് സെപ്റ്റംബർ 16 17 തീയതികളിൽ ചെറുവത്തൂരിൽ നടക്കുന്ന സിഐടിയു കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായാണ് ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ പതാക ദിനം ആചരിച്ചത് സിഐടിയു സംസ്ഥാന സെക്രട്ടറി ടി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു ഏരിയ വൈസ് പ്രസിഡന്റ് എ ശിവരാമൻ അധ്യക്ഷത വഹിച്ചു സുരേഷ് പുരുഷോത്തമൻ കൂടലു ഷാഫി ചാലക്കുന്ന് രവീന്ദ്രൻ നെല്ലിക്കുന്ന് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ് തീ മഹാസഭാ ബദിയെടുക്ക മേഖലയിൽ പ്രവർത്തനം ശക്തമാക്കാൻ ബദിയെടുക്ക മേഖല കമ്മിറ്റി രൂപീകരിച്ചു തീയ മഹാസഭ സംസ്ഥാന പ്രസിഡന്റ് ഗണേഷ് അരമങ്ങാനം ഉദ്ഘാടനം ചെയ്തു തീയ സമുദായം നേരിടുന്ന സംവരണം അടക്കമുള്ള വിഷയത്തിലും സമുദായത്തിൽ വിദ്യാഭ്യാസ സാമൂഹിക സാംസ്കാരിക സാമ്പത്തിക ഉന്നമനത്തിനും സമുദായത്തിന്റെ ആചാര അനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കാനും വേണ്ടി പ്രവർത്തിക്കുന്ന തീയ മഹാസഭ കാസർഗോഡ് ജില്ലയിൽ വടക്കൻ മേഖലയിൽ പ്രവർത്തനം ശക്തമാക്കാൻ തീരുമാനിച്ചു ബദിയെടുക്ക മേഖലാ കമ്മിറ്റി രൂപീകരണ യോഗം തീയ മഹാസഭ സംസ്ഥാന പ്രസിഡന്റ് ഗണേഷ് അരമങ്ങാനം ഉദ്ഘാടനം ചെയ്തു തീയ മഹാസഭ എന്ന് പറയുന്നത് തീയ സമുദായത്തിൽ ജനിച്ചുപോയ ഓരോ വ്യക്തിയുടെയും അവകാശങ്ങൾ സംരക്ഷിക്കാൻ അവരുടെ സ്വത്തിനും ജീവനും സംരക്ഷണം കൊടുക്കാൻ അവരുടെ മക്കളുടെ വിദ്യാഭ്യാസ ഉന്നതത്തിലേക്ക് എത്താൻ അവർക്ക് നഷ്ടപ്പെട്ട സംവരണം തിരിച്ചുപിടിക്കുവാൻ തീയയുടെ മൊത്തം പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനാണ് തീയ മഹാസഭ എന്ന സംഘടന ഉടലെടുത്തിരിക്കുന്നത് ജില്ലാ പ്രസിഡന്റ് പി സി വിശ്വംഭരൻ പണിക്കർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന മീഡിയ ചെയർമാൻ എൻ ചന്ദ്രൻ പുതുക്കൈ പി ആർ സുനിൽ മുൻ ജനറൽ സെക്രട്ടറി പുരുഷോത്തമൻ കോളാരി എന്നിവർ സംസാരിച്ചു താൽക്കാലിക കമ്മിറ്റി ഭാരവാഹികളായി പി ആർ സുനിൽ പ്രസിഡന്റായും
രമേശ് മാവിനക്കട്ട സെക്രട്ടറിയായും ജനാർദ്ദനൻ പൊടിപ്പള്ളം ട്രഷററായും സതീഷ് രാജബദിയടുക്ക മീഡിയ കൺവീനറായും തിരഞ്ഞെടുത്തു. ജില്ലാ സെക്രട്ടറി ദാമോദരൻ കൊമ്പത്ത് സ്വാഗതവും ജില്ലാ ട്രഷറർ എം കെ കുഞ്ഞികൃഷ്ണൻ പിലിക്കോട് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. കാഞ്ഞങ്ങാട് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സംഘാടക സമിതി പിരിച്ചുവിട്ടു. കലോത്സവത്തിൽ 101 അംഗങ്ങൾ അടങ്ങിയ സംഘാടക സമിതിയാണ് രൂപീകരിച്ചിരുന്നത്. 2019 നവംബർ 28 മുതൽ ഡിസംബർ 1 വരെ കാഞ്ഞങ്ങാട് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സംഘാടക സമിതി പിരിച്ചുവിടുന്നതിനായുള്ള യോഗം ഹോസ്ദുർഗ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ചേർന്നു. സംഘാടക സമിതി ചെയർമാൻ ഇ ചന്ദ്രശേഖരൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു. 2019 സെപ്റ്റംബർ 28 കാഞ്ഞങ്ങാട് ടൗൺ ഹാളിൽ നടന്ന സംഘാടക സമിതി യോഗത്തിൽ 101 അംഗങ്ങളടങ്ങിയ സംഘാടക സമിതിയെയാണ് തിരഞ്ഞെടുത്തത്. കലോത്സവം വളരെ മികച്ച രീതിയിൽ നടത്താൻ സംഘാടക സമിതിക്ക് കഴിഞ്ഞെന്ന് ഇ ചന്ദ്രശേഖരൻ എം എൽ എ അഭിപ്രായപ്പെട്ടു. ഡിഡി കെ വി പുഷ്പ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ കെ ജീവൻ ബാബു, സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ വി വി രമേശൻ, കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത, പി വി പ്രസീദ, ഡി ഒ എം എസ് സുരേഷ് കുമാർ, എ ഹമീദ് ഹാജി എന്നിവർ സംസാരിച്ചു. എ ഡി പി ഐ സി എ സന്തോഷ് സ്വാഗതം പറഞ്ഞു. കമ്മിറ്റി അംഗങ്ങൾ, കൺവീനർമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ കുമ്പളയിൽ ഏരിയ സമ്മേളനം സംഘടിപ്പിച്ചു. ഇസ്ലാം വിമോചനത്തിന്റെ പുതുലോക ഭാവന എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ചായിരുന്നു സമ്മേളനം. ഇസ്ലാം വിമോചനത്തിന്റെ പുതുലോക ഭാവന എന്ന പ്രമേയവുമായി സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ഏരിയ സമ്മേളനങ്ങളുടെ ഭാഗമായാണ് കുമ്പള ഏരിയ സമ്മേളനം നടന്നത്. SIO കുമ്പള ഏരിയ പ്രസിഡന്റ് അമാൻ മഞ്ചേശ്വരം അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് കെ സി അബ്ദുറഹീം മുഖ്യപ്രഭാഷണം നടത്തി. ജമാഅത്തെ ഇസ്ലാമി ജില്ലാ സമിതി അംഗം സാദിഖ് പടന്ന, സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റ് ജില്ലാ സെക്രട്ടറി അദ്നാൻ മഞ്ചേശ്വരം, ജമാഅത്തെ ഇസ്ലാമി വനിതാ വിഭാഗം കുമ്പള ഏരിയ സെക്രട്ടറി സഹീറ അബ്ദുൽ ലത്തീഫ്, GIO ഏരിയ സെക്രട്ടറി ജാസ്മിൻ പെർള തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. തൃക്കരിപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓർമ്മച്ചെപ്പ് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കുടുംബസംഗമവും ഓണാഘോഷവും സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ വടക്കുംപാട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. അരനൂറ്റാണ്ട് മുൻപ് SSLC വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾ അപ്പൂപ്പന്മാരും മുത്തശ്ശിമാരുമൊക്കെയായി മാറിയ ശേഷം വീണ്ടും കലാലയമുറ്റത്ത് ഒത്തുകൂടി. സ്കൂളിലെ ഓർമ്മച്ചെപ്പ് എന്ന പേരിലുള്ള 73-74 വിദ്യാർത്ഥി കൂട്ടായ്മയുടെ കുടുംബസംഗമവും ഓണാഘോഷവുമാണ് കൂടിച്ചേരലിന് വേദിയൊരുക്കിയത്. ഗൃഹാതുര സ്മരണകൾ ഉയർത്തുന്ന ആ കുട്ടിക്കാലം അവർ അയവിറക്കി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ വടക്കുംപാട് സംഗമം ഉദ്ഘാടനം ചെയ്തു. സിനിമാ നടൻ പി പി കുഞ്ഞികൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു. സ്കൂൾ പ്രധാനാധ്യാപിക പി അജിത പ്രഭാഷണം നടത്തി. പഴയകാല അധ്യാപകരായ പി പി കെ പൊതുവാൾ, കെ ഉണ്ണികൃഷ്ണൻ, പി ഗോപിനാഥൻ എന്നിവരെ പി പി ലത്തീഫ്, സി കെ മോഹനൻ എന്നിവർ ആദരിച്ചു. സംഘാടക സമിതി ചെയർമാൻ എ മുകുന്ദൻ അധ്യക്ഷത വഹിച്ചു. സി ടി കൃഷ്ണൻ, ടി രാജൻ, ടി എം സി ഇബ്രാഹിം, എൻ കെ പി ഷാഹുൽ ഹമീദ്, ട്രഷറർ ഒ ടി മജീദ് എന്നിവർ സംസാരിച്ചു. വിവിധ കലാപരിപാടികൾ അരങ്ങേറി. വിഭവസമൃദ്ധമായ ഓണസദ്യയും ഒരുക്കിയിരുന്നു. ടി വി ചന്ദ്രൻ, പി പി മാധവൻ, കെ വി കൃഷ്ണൻ, അബ്ദുൽ സലാം പട്ടേലർ, പി സി രാഘവൻ, എം വി രവീന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ. കാസർഗോഡ് ചിന്മയ വിദ്യാലയത്തിലെ ഓണാഘോഷം വർണ്ണാഭമായി. വൈവിധ്യമാർന്ന പരിപാടികളോടെയായിരുന്നു സ്കൂളിൽ ഓണാഘോഷം സംഘടിപ്പിച്ചത്. കാസർഗോഡ് ചിന്മയ വിദ്യാലയത്തിൽ വിവിധ പരിപാടികളോടെ ഓണം ആഘോഷിച്ചു.
चिन्मया मिशन केरल घटकम् मेधावियुम् कासरगोड चिन्मया विद्यालय अध्यक्षनुमाय स्वामी विविक्तानंद सरस्वती वामन जयंतियुडे प्राधान्यते कुरिच्च संसारिच्चु തുടർന്ന് വിദ്യാർത്ഥികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. സ്കൂളിലെ അധ്യാപികമാർ അവതരിപ്പിച്ച തിരുവാതിര മനോഹരമായ ദൃശ്യവിരുന്നായി മാറി. വിദ്യാലയ വൈസ് പ്രിൻസിപ്പൽ പത്മാവതി പി, പ്രധാന അധ്യാപികമാരായ പൂർണിമ എസ് ആർ, സിന്ധു ശശീന്ദ്രൻ, അക്കാദമിക് കോർഡിനേറ്റർ ഷീന കെ പി, പ്രോഗ്രാം കോർഡിനേറ്റർ ജയശ്രീ പലേരി, അധ്യാപക അനധ്യാപക ജീവനക്കാർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. പന്ത്രണ്ടാം തരം വിദ്യാർത്ഥികളായ ഷാനിബ സ്വാഗതവും അപർണദേവ് നന്ദിയും പറഞ്ഞു. സ്റ്റീവ തെരേസാബിനോ കാര്യപരിപാടി നിർവഹണവും നടത്തി. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. കാസർഗോഡ് ജി ടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ ഓണം 2022 സംഘടിപ്പിച്ചു. പരിപാടി അൻവർ സാദിഖ് ഉദ്ഘാടനം ചെയ്തു. കൂടിച്ചേരലുകളും ആഘോഷങ്ങളും ഇല്ലാതാക്കിയ കോവിഡ് കാലത്തിൽ നിന്നും മുക്തമായതിനു ശേഷമുള്ള ഓണം വിപുലമായ പരിപാടികളോടെയാണ് ആഘോഷിച്ചത്. പരിപാടി അൻവർ സാദിഖ് ഉദ്ഘാടനം ചെയ്തു. അത്രയും ഒരു അടിപൊളിയായിട്ടുള്ള വൈബുള്ള ആളുകളെ നമുക്ക് കാണാൻ ശരിക്കും പറഞ്ഞാൽ കേരളത്തിലാണ് അങ്ങോളം ഇങ്ങോളം പോവാറുണ്ട് എങ്കിൽ കൂടി ഒരു 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 ഫാഷന്റെ ഒരു സ്റ്റൈലിന്റെ ഒക്കെ ഒരു പ്രതീകം മനസ്സിലേക്ക് വരുന്ന സമയത്ത് ആ കൂളിഗ്ലാസും നെഞ്ചത്ത് കുത്തിയിട്ട് ഇങ്ങനെ പോകുന്ന ചുള്ളന്മാരെയും സുന്ദരികളെയും ഒക്കെയാണ് നമുക്ക് ഓർമ്മ വരിക. എനിവേ, അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ടുള്ള ദിവസമാണെന്നുള്ള കാര്യം പ്രത്യേകിച്ച് ഓർക്കുക. ആർപ്പോ എന്നൊക്കെ പറഞ്ഞൊന്ന് ഇറങ്ങൊക്കെ പറയണം, പറയൂലേ? ഉറപ്പാണോ? ആർപ്പോ. കെ വി കെ റാം അധ്യക്ഷത വഹിച്ചു. സനാതന കോളേജ് പ്രിൻസിപ്പൽ വി എൻ മനോജ് മുഖ്യാതിഥിയായിരുന്നു. സജിത് കുമാർ സ്വാഗതവും കെ ഷീജ നന്ദിയും പറഞ്ഞു. കുട്ടികളുടെ വിവിധതരം കലാകായിക മത്സരങ്ങൾ അരങ്ങേറി. വിഭവസമൃദ്ധമായ സദ്യയും സംഘടിപ്പിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. ഹൊസദുർഗ് സർവീസ് സഹകരണ ബാങ്ക് വിജയോത്സവം സംഘടിപ്പിച്ചു. കണ്ണൂർ യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ഗാദർ മാങ്ങാട് ഉദ്ഘാടനം ചെയ്തു. ഹോസ്തുറുഗ് ബാങ്കിലെ അംഗങ്ങളുടെ മക്കളിൽ നിന്നും SSLC പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതിന് വേണ്ടിയാണ് വിജയോത്സവം സംഘടിപ്പിച്ചത്. പരിപാടി കണ്ണൂർ യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ഖാദർ മാങ്ങാട് ഉദ്ഘാടനം ചെയ്തു. അമ്മയൊന്ന് വടക്ക് പറഞ്ഞാൽ വീട് വിട്ടിറങ്ങുകയാണ് കുഞ്ഞുമക്കൾ. എല്ലാ കാലത്തും അച്ഛനും അമ്മയും കൂടെ ഉണ്ടാകുമോ? ഉണ്ടാവില്ല. അത് കൃത്യമായി ഭൂമിനിയുമ്പോൾ ഭൂമിയിലെ ദളം പോലെ എന്ന് പറയുന്നത് പോലെ ഭൂമിന്റെ ദളങ്ങൾ പറകിലോട്ട് പറകിലോട്ട് മാറി അത് ഉണങ്ങി വരണ്ട് അങ്ങനെ ഇല്ലാതെയാകും. അതുപോലെ ബാലം കഴിയുമ്പോൾ രക്ഷിതാക്കൾ ഇല്ലാതെയാകും. പിന്നെ ഈ ലോകം കൈകാര്യം ചെയ്യേണ്ടത് അഭിമുഖീകരിക്കേണ്ടതുകൊണ്ടാണ്. ആ മക്കൾക്ക് ആവശ്യമായ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടോ? ഒരു വാക്ക് കൊണ്ട് വേദനിപ്പിക്കാൻ കഴിയില്ല എന്ന് വിചാരിക്കുന്ന സ്ഥാനം സ്വീകരിക്കുന്ന കാര്യമാണ്.
ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് പ്രവീൺ തോയമൽ അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് കെ പടന്നക്കാട് സ്വാഗതം പറഞ്ഞു. കെ പി മോഹനൻ, എച്ച് ബാലൻ, എൻ കെ രത്നാകരൻ, ഖാലിദ്, വി വി സുധാകരൻ, ഇസ്മായിൽ കെ, ശൈലജ ചന്ദ്രശേഖർ, സ്റ്റാഫ് കൌൺസിൽ ഭാരവാഹികളായ കുഞ്ഞിരാമൻ, ബിനോദ്, അസിസ്റ്റന്റ് സെക്രട്ടറി ഇൻചാർജ് പ്രദീപൻ എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി ഇൻചാർജ് നസീമ കെ പി നന്ദിയും പറഞ്ഞു. ചേറ്റുകുണ്ട് കീക്കാൻ ധ്വനി പബ്ലിക് ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം വനിതാവേദിയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. വൈവിധ്യമാർന്ന പരിപാടികളാലും ജനപങ്കാളിത്തത്താലും ഓണാഘോഷം ശ്രദ്ധേയമായി. കിക്കാൻ RRM GUP സ്കൂൾ പരിസരത്താണ് ചേറ്റുകുണ്ട് കിക്കാൻ ധ്വനി പബ്ലിക് ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം വനിതാവേദിയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചത്. വൈവിധ്യമാർന്ന പരിപാടികളാലും ജനപങ്കാളിത്തത്താലും ഓണാഘോഷം ശ്രദ്ധേയമായി. അംഗൻവാടി കുട്ടികൾ മുതൽ മുതിർന്നവരടക്കം ആഘോഷത്തിൽ ആവേശത്തോടെ പങ്കെടുത്തു. ധ്വനി ഗ്രന്ഥാലയം മുഖ്യരക്ഷാധികാരി സി സുബ്രായ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ കൊല്ലം മുതൽ സ്കൂളിന്റെ രൂപം, ആകാരം, പരിസരം എല്ലാം മാറിപ്പോയിരിക്കുന്നു. ഒരു നല്ല സ്കൂളായി മാറിയിട്ടില്ല. ഇത് ജാതി കൊണ്ടായതില്ല, ഇതിന് പിന്നാലെ പ്രവർത്തകരുടെ പരിശ്രമം കൊണ്ടാണ് ഇത് സംഭവിച്ചത്. ചടങ്ങിൽ കെ നാരായണൻ അധ്യക്ഷനായി. വനിതാവേദി അംഗങ്ങളായ പ്രഭാവതി, പ്രീതി വിജയൻ, ഹേമലത ടീച്ചർ, ഗ്രന്ഥാലയം ട്രഷറർ നാഗരാജ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രസിഡന്റ് കെ രവിവർമ്മൻ സ്വാഗതവും ബാലകൃഷ്ണ നന്ദിയും പറഞ്ഞു. വൈകുന്നേരം നടത്തിയ സമാപന ചടങ്ങിൽ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്കൂൾ പാചക തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന സമ്മേളനം കാസർഗോഡ് നടന്നു. സ്കൂൾ പാചക തൊഴിലാളികൾ സർക്കാർ ജീവനക്കാരായി അംഗീകരിക്കണമെന്ന് സമ്മേളനം. 9,000 ലിറ്റർ സംഭരണശേഷിയുള്ള വാട്ടർ ലോറി ഇനി തൃക്കരിപ്പൂർ അഗ്നിരക്ഷാ സേനയ്ക്ക് സ്വന്തം. ജില്ലയിൽ തൃക്കരിപ്പൂർ നിലയത്തിന് മാത്രമാണ് ഇത്രയും വലിയ സംഭരണശേഷിയുള്ള ലോറി അനുവദിച്ചത്. കാഞ്ഞങ്ങാട് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സംഘാടക സമിതി പിരിച്ചുവിട്ടു. കലോത്സവത്തിൽ 1001 അംഗങ്ങൾ അടങ്ങിയ സംഘാടക സമിതിയാണ് രൂപീകരിച്ചിരുന്നത്. മഞ്ചേശ്വരം അസംബ്ലി യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പിൽ രാജമോനുണ്ണി താൻ MPയെ ആദരിച്ചു. CITU കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ പതാക ദിനം ആചരിച്ചു. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തായിരുന്നു പരിപാടി. തൃക്കരിപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ കുടുംബ സംഗമവും ഓണാഘോഷവും സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ വടക്കുംപാട് ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.